ആഘോഷിക്കുന്ന ഈ അഭിമാന വേളയിൽ എല്ലാവർക്കും ആദ്യമായി എൻ്റെ റിപ്പബ്ലിക് ദിന ആശംസകൾ നേരുന്നുണ്ട്. അനേകം ധീരദേശാഭിമാനികളുടെ പോരാട്ടത്തിൻ്റെയും ചെറുത്തുനിൽപ്പിൻ്റെയും ജീവത്യാഗത്തിൻ്റെയും ബലമായി 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചെങ്കിലും ഇന്ത്യ ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യമായത് 1950 ജനുവരി 26 ഇതിലൂടെ രാജ്യത്തെ ഓരോ പൗരനും സ്വതന്ത്രമായി ജീവിക്കാനും രാജ്യത്തെ നയിക്കാനുള്ള നേതാക്കന്മാരെ തിരഞ്ഞെടുക്കാനുമുള്ള അവകാശം ഭരണഘടന ഉറപ്പു നൽകുന്നു. ഡോക്ടർ ബി ആർ അംബേദ്കറുടെ നേതൃത്വത്തിൽ എഴുതി തയ്യാറാക്കിയ ഭരണഘടന നിലവിൽ വന്ന ദിനമാണ് നമ്മൾ റിപ്പബ്ലിക് ദിനം ആയി ആഘോഷിക്കുന്നത്. പതിറ്റാണ്ടുകളുടെ ഭരണത്തിന് ബലമായി ലോകത്തിലെ വൻശക്തികൾ ഒന്നായി ഇന്ത്യ മാറിക്കഴിഞ്ഞെങ്കിലും വിദ്യാഭ്യാസം, ദാരിദ്ര്യം, തൊഴിലായ്മ തുടങ്ങിയ മേഖലകളിൽ കൂട്ടായ പരിശ്രമങ്ങൾ ഇനിയും ആവശ്യമാണ്. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള ആക്രമണങ്ങൾക്കെതിരെ കടുത്ത നിയമങ്ങൾ ആവശ്യമായിരിക്കും. രാജ്യത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്ത സ്വാതന്ത്ര്യ സമര സേനാനികളെയും അതിർത്തിയിൽ കാവൽ നിൽക്കുന്ന തീരെ ജവാന്മാരെയും സ്മരിച്ചുകൊണ്ട് രാജ്യത്തിന് ഐക്യത്തിനും പുരോഗതിക്കും വേണ്ടി നമ്മൾ ഓരോരുത്തരും ദർശനമെടുക്കുമെന്ന് നമുക്ക് പ്രതിജ്ഞയെടുക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ റിപ്പബ്ലിക് ദിനം ആശംസകൾ നേർന്നുകൊണ്ട് ഈ വാക്കുകൾ നിർത്തുന്നു. ജയ് ഹിന്ദ്.